ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 കപ്പ് പത്തിരിപ്പൊടിയാണ്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിപ്പൊടിയും ഉപ്പും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കാം. പച്ചവെള്ളമാണ് എടുക്കുന്നത്, ചൂടുവെള്ളമൊന്നും വേണ്ട. മാവ് ഇതേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കുഴി വരുന്നുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 4 ക്യൂബ്സ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറക്കോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് സ്പൂണിനെ കൊണ്ടോ ഒന്ന് ഇതുപോലെ പീൽ ചെയ്തെടുക്കാം. നിങ്ങൾ ശർക്കര ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് നേരം ഇത് പുറത്തെടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് പീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത റവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റവപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. ഫില്ലിങ്ങിൻ്റെ ആ ഒരു ചെറുതായിട്ടൊരു ക്രിസ്പും അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം അതിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഫില്ലിങ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ ഈ ഇലയുടെ സ്റ്റീം ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടിയിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമറിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് അതിൽ കിട്ടിയിട്ടുണ്ടാവും, അതും വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ 1 വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയുടെ മുഴുവൻ ഇലയല്ല, 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. അത് നല്ലോണം കഴുകി അതിൻ്റെ ഡസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബോള്, ഞാൻ വീഡിയോയിൽ ആക്കിയതുപോലെ തന്നെ ഉള്ള ഒരു സൈസിൽ നിങ്ങൾ ആക്കണം. അപ്പോൾ ആ ഒരു സൈസിലുള്ള ബോളാക്കിയതിന് ശേഷം ഇലയുടെ മുകളിൽ വെച്ചിട്ട് നല്ലോണം നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ഒക്കെ ഒന്നിൽ നമുക്ക് നിറച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെല്ലെ പതുക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം തിളക്കാൻ വെച്ചിരുന്നു, അത് നല്ലോണം ബോയിലായിട്ട് ഇത് ആവി ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ വാഴയിലയിൽ റെഡിയാക്കി വെച്ച അട നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടുള്ള ആവിയാണ്, വെച്ച് കൊടുക്കുമ്പോൾ കൈ നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ 3-4 ഇലയുടെ ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒന്നിച്ച് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മാത്രം വെച്ചത്. 10 മുതൽ 15 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ഇലയുടെയും കൂടി ഞാനിവിടെ സ്റ്റീമാവാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം. ദേ, അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ റെഡിയാണ്. എൻ്റെ കയ്യിൽ ഇനിയും 3 ചെറിയ ബോൾസ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ട് നടുക്ക് നമുക്കൊരു കുഴിയാക്കാം. ഇത് ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ ഫില്ലിങ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ക്ലോസ് ചെയ്ത് ബോളിൻ്റെ ഷേപ്പാക്കാം. നിങ്ങളുടെ കയ്യിൽ ഫില്ലിങ് ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ശർക്കര പീൽ ചെയ്തതും തേങ്ങ ചിരവിയതും
ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്താൽ ചില്ലിങ് റെഡി ആവും. അപ്പോൾ ഞാൻ ഈ റെഡിയാക്കിയ ബോൾസ് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഇലയട റെഡിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ഈവനിങ്ങിന് സ്നാക്കായിട്ട് കഴിക്കാനും ഒരേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇലയടയാണ് ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മാത്രമല്ല ഇന്നത്തെ റെസിപ്പിയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള മറ്റ് റെസിപ്പികൾക്കും ക്രാഫ്റ്റ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.